ക്ലബ് ഹൗസ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ഇടക്കാലയളവിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഇതുപോലെ ട്രെൻഡിങ്ങും ആൾക്കാർ ഒത്തിരി ഡൗൺലോഡ് ചെയ്യുന്നു. പല പല വിഷയങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ അങ്ങനെ ബുദ്ധിപരമായ ചിന്തകളും തമാശകളും ഒക്കെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ഡൗണായി. ഡൗണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം വെച്ചിട്ട് ഒന്നിനെ അധികകാലം വാഴിക്കില്ല എന്ന രീതിയിൽ ആ ആപ്ലിക്കേഷൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. എന്നാലും ഞാൻ അത് കളഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ കീറും. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ക്ലബ് ഹൗസിലെ ഒരു ഏതെങ്കിലും ക്ലബ്ബിലെ മെമ്പറൊന്നുമല്ല. മെമ്പറാണ് പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് കീറുന്ന ക്ലബ്ബുകളൊന്നുമില്ലായിരുന്നു. ചുമ്മാ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിട്ട് നോക്കി ഏതെങ്കിലും നല്ല അങ്ങനെ ഇടയ്ക്ക് കയറിയിരിക്കും. അങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഡി പി നോക്കൂ, പ്രപ്പോസ് ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുപോലെ സി എച്ചില് ക്ലബ് റൂമുകളൊക്കെ കണ്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കൊക്കെ ചുമ്മാ കയറിയിരിക്കും, കേക്കും രസമാണ്. പക്ഷെ അതുപോലെയൊക്കെ കുറച്ച് ഓവറായിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചുമ്മാ ക്ലബ് ഹൗസിൽ കയറിയപ്പോൾ ഒരു റൂം കണ്ടു. നിങ്ങളെ ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അത് ഒത്തിരി എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആ ടൈറ്റിലും ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ചൊന്ന് സംസാരിക്കാം. എബ്രായ ഗ്രീക്ക് ഭാഷയിലാണ് ബൈബിൾ ഇറക്കിയത്. പക്ഷെ എവിടെയും എഴുതിയിട്ടില്ല ഇത് എബ്രായർക്ക് മാത്രമുള്ളതാണ്, എബ്രായർക്ക് വേണ്ടിയാണ് എന്ന് എവിടെയും എഴുതിയിട്ടില്ല. സർവജനത്തിനും കണ്ടല്ലോ, അതില് സൃഷ്ടാവായ ദൈവം എന്ന പേരുള്ളൊരു ക്ലബ്ബ്. എന്റെ അത് ഒന്നെങ്കിലും ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവുമായി താരതമ്യം ചെയ്യാനുള്ള യോഗ്യത മുഹമ്മദിനുണ്ടോ, മുഹമ്മദിനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബിക്കുണ്ടോ എന്നാണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത് ഇതുപോലെ ഞാൻ കയറി കണ്ടു, കയറി അതിനകത്ത് കയറി. പക്ഷെ അതിനകത്ത് ഹാൻഡ് റൈസിംഗിന്റെ ഓപ്ഷൻ ഒന്നുമില്ല. കയറി ഇവരീ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് യേശു മുഹമ്മദ് നബി ഇവരുടെ തമ്മിലുള്ള എന്തോ ഒരു യുദ്ധമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു മുഹമ്മദ് നബിയാണ് ഇതിന്റെ എന്താ ഈ ലോകത്തിന്റെ നായകൻ എങ്ങനെയൊക്കെ പറഞ്ഞു. അതിനെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് യേശുവാണ് ഈ ലോകത്തിലെ നായകൻ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഭയങ്കര വർഗീയവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വർഗീയവാദം. അത് കണ്ടപ്പോ ഇതൊക്കെയാണ് പ്രബുദ്ധരായ കേരളീയ ജനങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്കൊരു ആശ്വാസമുണ്ട്, ഞാനത് കയറി എന്തോ ഹാൻഡ് റൈസിംഗിന്റെ ഓപ്ഷൻ ഒന്നുമില്ല. അതിന്റെ അകത്ത് കുറച്ച് താഴെ കുറച്ച് ആൾക്കാർ ഇത് കേട്ടുകൊണ്ട് ലിസണേഴ്സുമായിട്ട് അങ്ങനെ കേട്ടിരിക്കാൻ കുറെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനകത്തിലാണ് ഇരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു ഒരു ആശ്വാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്തിൽ ഈ സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു 35-40 അങ്ങനെ ഒരു വയസ്സൊക്കെ ഉള്ളവരാ. ഒരു 30 താഴെ അല്ലെങ്കിൽ ഒരു 28 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരും ഒന്നും, അതായത് 30 താഴെ ഉള്ള 6-7 വയസ്സുള്ള ആൾക്കാരൊന്നും അതിന്റെ അകത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റവും ഈ ശബ്ദമൊക്കെ കേട്ടപ്പം എല്ലാവരും 35-40-45 ആ വയസ്സൊക്കെ ഉള്ളവരാണ് ഇത് കേട്ടത്. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മൾ ഈ ചെറുപ്പക്കാരെന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് എന്തെങ്കിലും ക്ലബ് ഹൗസിൽ കയറിയിട്ട് ഡി പി നമുക്ക് പ്രപ്പോസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെറിയ തമാശയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നത് ഇവരെപ്പോലുള്ളവരാണ് വന്നിട്ട് പറയുന്നത്. അത് കണ്ടോ, ആ റൂം കണ്ടോ, എന്തൊരു വൃത്തികേടാണ്, ഇങ്ങനാണ്, ഇങ്ങനാണ്, ഇങ്ങനാണ്. ശരിയാണ്, സംഭവം ഓവറായി കഴിഞ്ഞാൽ അങ്ങനെ പല അനുഭവങ്ങളും ക്ലബ് ഹൗസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ വർഗീയവാദം പറയുക എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഡെവലപ്പായി നമ്മുടെ ഈ ഇന്ത്യ സംസ്ഥാനത്ത് തന്നെ, ഇത്രയും നമ്മൾ നമ്പർ വൺ എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലാണ് ഇത് നടക്കുന്നത്. യേശുവുമായി താരതമ്യം ചെയ്യാനുള്ള യോഗ്യത മുഹമ്മദിനുണ്ടോ, മുഹമ്മദ് നബിക്കുണ്ടോ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. പക്ഷേ എനിക്ക് എന്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചിട്ടാണെങ്കിലും ഞാൻ മറ്റൊരാള് ആയിട്ട് എന്റെ മതവും മറ്റൊരു ആളുടെ മതവുമായിട്ട് ഞാനൊരിക്കലും കമ്പയർ ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോലെ ചെറുപ്പക്കാർ ഒരു 95%, 98-99% ആൾക്കാരും അങ്ങനെയുള്ളവരല്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാരുണ്ട് ഇതിപ്പോ ചെറുപ്പക്കാരല്ല കേട്ടോ, 35-40-45 ആ വയസ്സുള്ള ആൾക്കാരുടെ തുടങ്ങിയ ഒരു ക്ലബാണ്. അതിൽ നടത്തുന്ന സംവാദം ഇതൊക്കെയാണ്. ദൈവങ്ങൾ, അതായത് എന്ത് അതിനൊക്കെ പറഞ്ഞു, ഞാൻ ഇത്ര എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, അതൊന്നും അല്ല. ഞാൻ ഇരുന്ന് കേട്ടത് എന്റെ പൊന്നെ എന്തൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിൽ ഞാൻ ഓർത്തി കേരളത്തിൽ തന്നെയാണ് നടക്കുന്ന രീതിയിൽ തന്നെ ഞാൻ കുറെ ചിന്തിച്ചു പോയി. അമ്മാതിരി വർത്താനം, ഞാനത്
കുറേ ഇരുന്ന് കേട്ടു, ഒരു 15 മിനിറ്റോളം ഇരുന്ന് ഞാൻ കേട്ടു. ഹാൻഡ് റൈസ് കയറി ചെയ്ത് കയറി അകത്ത് കയറണം എന്നിട്ട് രണ്ട് വർത്തമാനം പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഹാൻഡ് റൈസിങ്ങിനുള്ള ഓപ്ഷനൊക്കെ അവർ ഓഫാക്കി ഇട്ടേക്കുക, സെലക്റ്റീവായുള്ള ആൾക്കാരെ മാത്രമേ അതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. എന്ന് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അഭിപ്രായം കേൾക്കാനും അവർക്കൊരു ശങ്കുറ്റം കാണിക്കണം. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് യേശുവിനെ യേശുവിനെക്കാളും എന്താ യേശുവിനെ താരതമ്യം ചെയ്യാനുള്ള യോഗ്യത മുഹമ്മദ് നബിക്ക് ഉണ്ടോ? അങ്ങനൊക്കെ എന്താണ്, എന്ത് കാര്യത്തിനാണ്? ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തിയാണ്, അങ്ങനൊക്കെ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അതിൽ മുഹമ്മദ് നബിയാണോ ഒരു ദൈവം, യേശുവാണോ ഒരു ദൈവം, ശ്രീകൃഷ്ണനാണോ ഒരു ദൈവം എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ അല്പത്തരമാണ്. അത് ശരിയല്ല. ഈയൊരു നാട്ടിൽ ഇങ്ങനത്തെ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്നല്ല ചിലർക്കൊക്കെ എനിക്ക് ഏതാണ്ട് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ വീഡിയോ ഇട്ടത്, ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇനി നാട്ടിലിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ജോക്കറായി പോവും. അതുകൊണ്ടാണ് യൂട്യൂബിലൊക്കെ ഇട്ട് ചുമ്മാ ഇങ്ങനെ പറയുന്നത്. ഇന്ന് പറയണമല്ലോ, എവിടെയെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു പ്രതികരണം നമ്മൾ അറിയിക്കണമല്ലോ. അങ്ങനെയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇതിനകത്ത് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും ഈ ചർച്ചയ്ക്കകത്തും കണ്ടില്ല, ലിസണേഴ്സിലും അധികം ഞാൻ കണ്ടില്ല. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഇരുന്നു. ബാക്കിയുള്ളൊരു ചെറുപ്പക്കാരെയൊന്നും ഞാനത് കണ്ടില്ല. അതിന് മാത്രമൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ഓക്കെ.